നമസ്കാരം. ഡോക്ടർ കഫീൽ ഖാൻ. രാജ്യം ഈ പേര് കേട്ടു തുടങ്ങിയത് 2017 ഓഗസ്റ്റിലാണ്. അതായത് ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ്. എന്നാൽ പിന്നീട് ആ പേരുകൾ നിരന്തരം മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ഒരുപാട് തവണ കണ്ടു. ഒരു ഭരണകൂടത്തിൻ്റെ വേട്ടയാടൽ എത്രത്തോളം തീവ്രമാണ് എന്ന് കഫീൽ ഖാൻ്റെ ജീവിതം തന്നെ വെളിവാക്കുന്നുണ്ട്. ഇത് കഫീൽ ഖാൻ്റെ മാത്രം ഉദാഹരണമല്ല, അതിന് മറ്റൊരു ഉദാഹരണമാണ് ഇപ്പോൾ ജയിലിലടയ്ക്കപ്പെട്ട സഞ്ജയ് ഭട്ട് എന്ന IPS ഉദ്യോഗസ്ഥൻ. എന്തുകൊണ്ട് കഫീൽ ഖാൻ എന്ന ഡോക്ടറെ, അതിവിദഗ്ധനായ ശിശുരോഗ വിദഗ്ധനെ BJP സർക്കാർ, അതായത് ഉത്തർപ്രദേശിലെ യോഗി സർക്കാരും ഒപ്പം കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരും ഇങ്ങനെ നിരന്തരം വേട്ടയാടുന്നു? അതിനു മാത്രമായി കഫീൽ ഖാൻ എന്ന ഡോക്ടർ എന്ത് തെറ്റാണ് ഈ രാജ്യത്തോട് ചെയ്തതെന്ന് വിശദീകരിക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അലഹബാദ് കോടതിയുടെ പ്രത്യേക ഉത്തരവോടുകൂടി ജയിൽ മോചിതനായ പശ്ചാത്തലത്തിൽ ഭരണകൂടങ്ങൾക്ക് വിശദീകരിക്കേണ്ടി വരും. ഇതിനോടൊപ്പം തന്നെ ജയിൽ മോചിതനായതിനു ശേഷം കഫീൽ ഖാൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. അതായത് വളരെ തീവ്രമായി വേട്ടയാടപ്പെടുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടാതിരുന്നത് ഭാഗ്യമാണ് പോലും, അത്രത്തോളം ഭയാനകമാണ് ആ ജീവിതമെന്ന് കൃത്യമായി വെളിവാക്കുന്ന വാചകമാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഒരു ഡോക്ടറായ കഫീൽ ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വരുന്നു എന്നുള്ള ചോദ്യം ഉയരേണ്ട സമയമായിരിക്കുന്നു. കഫീൽ ഖാൻ എന്ന വ്യക്തി 2017 ഓഗസ്റ്റ് 10-11 തീയതികളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂർ മണ്ഡലത്തിലുണ്ടായ 63 ശിശുക്കളുടെ മരണത്തെ തുടർന്നാണ് ആ പേര് ഈ രാജ്യം കേട്ടു തുടങ്ങിയത്. 2 ദിവസത്തിനിടെ 63 കുഞ്ഞുങ്ങളുടെ ജീവൻ പൊലിഞ്ഞത് ഗുരുതരമായ വീഴ്ചയെന്ന് നിസ്സംശയം പറയാം. അതിൽ ആർക്കും എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആ വിഷയത്തിൽ ഭരണകൂടത്തിന്റെ വീഴ്ച തുറന്നു പറഞ്ഞതാണ് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി. വേണമെങ്കിൽ ഇവരെയെല്ലാം പിന്താങ്ങി നിശബ്ദത പാലിക്കാമായിരുന്നു. പക്ഷേ സ്വന്തം തൊഴിലിനോടും താൻ ചെയ്യുന്ന പ്രവൃത്തികളോടും നീതി പുലർത്തുന്ന വ്യക്തിയായതുകൊണ്ടാണ് കഫീൽ ഖാൻ ആ യാഥാർത്ഥ്യം ഈ നാടിനോട് തുറന്നു പറഞ്ഞത്. അതായത് ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതെ 63 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം വളരെ കൃത്യമായി ഇടപെട്ട് സ്വന്തം ക്ലിനിക്കുകളിൽ നിന്നും ഒപ്പം പ്രൈവറ്റായി ലഭിച്ച ക്ലിനിക്കുകളിൽ നിന്നും ഓക്സിജൻ സിലിണ്ടറുകൾ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എത്തിച്ച് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഒരു ഡോക്ടറാണ് കഫീൽ ഖാൻ എന്ന് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അത് വ്യാജമല്ല. പക്ഷേ കൃത്യമായി ഓക്സിജൻ സിലിണ്ടർ എത്തിക്കുന്ന കമ്പനിക്ക് സർക്കാർ പൈസ അടയ്ക്കാത്തതിന്റെ ഭാഗമായാണ് ഉത്തർപ്രദേശിലെ BRD മെഡിക്കൽ കോളേജ് എന്ന ഹോസ്പിറ്റലിൽ ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഉണ്ടാകാൻ സാഹചര്യം ഒരുങ്ങിയതെന്ന് ഈ ഡോക്ടർ വെളിപ്പെടുത്തുകയുണ്ടായി. അതിന്റെ ഉത്തരവാദിത്തം യോഗി സർക്കാരിനാണ്, യോഗി പ്രതിനിധീകരിക്കുന്ന ഗോരഖ്പൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധിക്ക് കൂടിയാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. എന്തുകൊണ്ട് ആ സത്യം തുറന്നു പറഞ്ഞ ആ ഡോക്ടറെ അന്നു മുതൽ ഈ ദിവസം വരെയും വേട്ടയാടുകയാണ്, നിരന്തരം ജയിലിലടക്കുകയാണ്? വിഷയമൊന്നുമില്ല, കേസുകൾ വെറുതെ കൃത്രിമമായി ഉണ്ടാക്കുകയാണ്. എന്താണ് ഇങ്ങനെ കേസ് കെട്ടിച്ചമയ്ക്കാനുള്ള കാര്യമെന്ന് കഴിഞ്ഞ ദിവസം അലഹബാദ് ഹൈക്കോടതി തന്നെ കൃത്യമായി ഉത്തരം പറഞ്ഞിരുന്നു. ഗോരഖ്പൂരിലെ BRD സംഭവത്തിലുണ്ടായ വിഷയത്തെ തുടർന്ന് അദ്ദേഹത്തെയും 8 പേരെയും സസ്പെൻഡ് ചെയ്തു. പക്ഷേ ആ ഹോസ്പിറ്റലിലെ 7 പേരും തിരികെ ജോലിയിൽ പ്രവേശിച്ചു. കഫീൽ ഖാന് മാത്രം ഇന്നും ജയിൽ ശിക്ഷയും ഒപ്പം വേട്ടയാടലും മാത്രം ബാക്കി. അതിന് കാരണം ആ ഭരണകൂടത്തിനെതിരെ ഇന്നും ഇത്രത്തോളം ശിക്ഷിക്കപ്പെട്ടിട്ടും അദ്ദേഹം നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാത്തതാണ് കാര്യം. അദ്ദേഹം പറഞ്ഞ വളരെ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് കുട്ടികളായിരുന്നപ്പോൾ നമ്മളെ പഠിപ്പിച്ചത് മനുഷ്യരാകാനാണ്, എന്നാൽ ഇപ്പോൾ അമിത്ഷാ പറയുന്നു നിങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആകാം. ഈ വാചകം പറയുന്നതിൽ കൃത്യമായ അർത്ഥമുണ്ട്. അതായത് ഈ നാട്ടിൽ മതത്തിന്റെ പേരിൽ വലിയ വേർതിരിവ് നടത്താൻ ഭരണകൂടങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ള അർത്ഥം അദ്ദേഹത്തിന്റെ വാചകങ്ങളിലുണ്ട്. ആ വാചകം ഈ സമൂഹത്തോട് ഉറക്കെ പറയാൻ ധൈര്യം കാണിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും തുടരുന്ന ഈ വേട്ടയാടലിന് കാര്യം. 3-4 തവണയായി ഏകദേശം 1 വർഷത്തോളം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഈ അനുഭവിച്ച കേസുകളിലൊന്നും അദ്ദേഹത്തിന്റെ കുറ്റം തെളിയിക്കാൻ ഇതുവരെ ഭരണകൂടങ്ങൾക്കായിട്ടില്ല. ഏറ്റവും അവസാനമായി CAA വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് അലിഗഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസംഗമാണ് രാജ്യദ്രോഹം കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിലടയ്ക്കാൻ കാരണം.
നാഷണൽ സെക്യൂരിറ്റി ആക്ട് എൻ എസ് എ ആക്ട് അദ്ദേഹത്തിന് നേരെ ചുമത്തിയത് തെറ്റായിപ്പോയി എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളില്ലെന്നും അലഹബാദ് ഹൈക്കോടതി കണ്ടെത്തുകയും അദ്ദേഹത്തെ ഉടനടി ജയിൽ മോചിതനാക്കാനുമാണ് ഉത്തരവിട്ടത്. എന്നാൽ അവിടെയും ഉണ്ടായി രാഷ്ട്രീയം. അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ വളരെയേറെ പ്രയാസപ്പെട്ടതായി ഭാര്യ പോലും മാധ്യമങ്ങളടുത്ത് പറയേണ്ടി വന്നു. കോടതി അലക്ഷ്യ കേസുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചപ്പോഴാണ് വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് അദ്ദേഹത്തെ പുറത്തിറക്കിയത്. എന്തൊരു വിരോധാഭാസമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇവിടെ പൗരന്റെ ജീവനും സ്വത്തിനൊന്നും യാതൊരു സംരക്ഷണയുമില്ല. അത് ഭരണകൂടങ്ങളെ അനുസരിച്ച് തലതാഴ്ത്തി നിന്നാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവുമുണ്ട്. മിണ്ടരുത്, നിങ്ങളുടെ നാവ് പൊന്തരുത്, കൈകൾ ഉയരരുത്, നിശബ്ദനായി മൂകനായി നിങ്ങൾ നടന്നു പോയിക്കോളണം. നിങ്ങൾക്ക് അഭിപ്രായം പാടില്ല. അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ വേട്ടയാടപ്പെടുമെന്നുള്ളതാണ് ഈ സംഭവം കൃത്യമായി വെളിവാക്കുന്നത്. ഇതിന് സമാനമാണ് ഗുജറാത്ത് കൂട്ടക്കൊല കേസിൽ നരേന്ദ്രമോദിക്കെതിരെ അഭിപ്രായം പറഞ്ഞ സഞ്ജയ് ഭട്ടിന്റെ കാര്യം. ആ കുടുംബത്തോട് യാതൊരു നീതിയുമില്ല. അദ്ദേഹത്തിനെതിരെ തെളിവ് നൽകി എന്നുള്ള കാര്യമാണ് സഞ്ജയ് ഭട്ട് എന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ ചെയ്തത്. ഇന്ന് അദ്ദേഹത്തെ ജയിലിൽ അടച്ചൊക്കെയാണ്. ഭരണകൂടങ്ങളെയും നിയമ സംവിധാനങ്ങളെയെല്ലാം ചൊൽപ്പടിക്ക് നിർത്തിക്കൊണ്ടുള്ള ഏറ്റവും ഗുരുതരമായ ഇടപെടലുകളാണ് ഈ നാട്ടിലെ ഭരണകൂടങ്ങൾ ഇപ്പോൾ കാഴ്ചവെച്ച് വരുന്നത്. അവർ ഈ നാടിനെ ഭരണഘടനാപരമായ എല്ലാ സംവിധാനങ്ങളെയും അവർക്കൊപ്പം നിർത്തിക്കൊണ്ട് വേട്ടയാടൽ തുടരുകയാണ്. എതിർ ശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ അവർ വെളിവാക്കുന്നത്. ഇതിന് ഈ മോദി സർക്കാരിന്റെ ഇത്രയും കാലഘട്ടത്തിനിടയിൽ നിരവധി ഉദാഹരണങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടതുണ്ട്. അവർക്കെതിരെ എഴുതുന്നവരെയും സംസാരിക്കുന്നവരെയെല്ലാം അവർ ഉന്മൂലനം ചെയ്യും. അത് ചെയ്തവരാരെന്ന് പോലും ഒരുപക്ഷെ കണ്ടെത്താൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഗോവിന്ദ പൻസാരയും കൽബുർഗിയെല്ലാം ഇതിന് ഉദാഹരണങ്ങൾ മാത്രമാണ്. എന്നിട്ടും ആ പട്ടിക അവസാനിച്ചിട്ടില്ല എന്നതാണ് കഫീൽ ഖാന്റെ ഇന്നലത്തെ വാചകം കൂടി വെളിവാക്കുന്നത്. അതായത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടില്ലല്ലോ എന്ന കാര്യം. അതായത് കഫീൽ ഖാനും ഇങ്ങനെ സംഭവിച്ചേക്കാമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഭരണകൂടത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ ഇവിടെ സമാധാനത്തോടുകൂടി അന്തിയുറങ്ങാമെന്ന് നിങ്ങൾ കരുതണ്ട എന്നുള്ളതാണ് ഈ വിഷയം കൃത്യമായി വെളിവാക്കുന്നത്. കഫീൽ ഖാന് ഈ രാജ്യത്തിന്റെ മനസാക്ഷിയുടെ മുന്നിൽ നീതി ലഭിക്കേണ്ടതുണ്ട്. അദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്ന് ഈ സർക്കാർ ജനങ്ങളോട് വിശദീകരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് പറ്റിയ വീഴ്ചയ്ക്ക് ഒരാളെ വേട്ടയാടി ആ വിഷയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടങ്ങൾ ഈ നാടിനെ ഏത് നിലയിലേക്കാണ് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് കഫീൽ ഖാനെ ഉദാഹരണമായി നിർത്തി പറയാതെ നിവർത്തിയില്ല.